ഹായ് സോ വെൽക്കം ബാക്ക് ടു ചാനൽ. ഗൈസ് അപ്പോൾ നമ്മുടെ എപ്പിക്കിന്റെ ബോക്സ് ചെയ്യാണ്. ഫസ്റ്റ് എപ്പിക് കമ്പൈൻഡ് ബോക്സ് ആയിരിക്കും, എന്താവോന്ന് അറിയില്ല. പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടാണ്. പുള്ളിയെന്ന് പറഞ്ഞാൽ 3500 കോയിൻ ഉണ്ട്. ടാർഗറ്റ് നമ്മുടെ മത്യോസ് സ്നൈഡറൊക്കെയാണ് മെയിൻ ടാർഗറ്റ്. നമ്മുടെ എന്നിട്ടാണ് എപ്പിക്ക് മത്യോസിനെയാണ് ഈ ഒരു ബോക്സുകൾ നോക്കണത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അക്കൗണ്ടാണ്. 6000 something കോയിൻ ഉണ്ട്. ഞാൻ ആലോചിച്ചപ്പോൾ കോയിൻ കൂട്ടിച്ചിട്ടും കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടാവണമല്ലോ. അപ്പോൾ കറക്റ്റാന്ന് ഓർത്തു. ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ ആരെങ്കിലും കിട്ടിയാൽ മതി എന്നാണ്. ഇങ്ങനത്തെ അർത്ഥമില്ല, ആരെ കിട്ടിയാലും എനിക്ക് യൂസ് ചെയ്യാനുള്ളത് ഉണ്ട്. അപ്പൊ നോക്കാം. മെയിൻ ആയിട്ട് സ്നൈഡർ ഉണ്ടെങ്കിൽ കിട്ടാൻ നൈസ് ആണ്. എന്താ വെച്ചാൽ എനിക്ക് മിഡ് ആണ് മെയിൻ ആയിട്ട് നോക്കണത്. നമ്മുടെ ആദ്യത്തെ എപ്പിക് ബോക്സ് ആണ്. അല്ലേ, ഐശ്വര്യമായിട്ടാണ് തുടങ്ങാം. ഫസ്റ്റ് പിന്നാണ്. ഞാൻ എത്ര കോയിൻ ഇന്ന കോയിൻ കറക്കും എന്ന് ഞാൻ പറയണില്ല. എന്താന്ന് വെച്ചാ മൂഡ് അനുസരിച്ചിരിക്കും. തരോ നോക്കണ്ടേ? 3 star തിരിച്ചാൽ തന്നോണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ നിർത്തി പോകണ്ടി. ഇവിടെയൊക്കെ നമ്മടെ എപ്പിക് ബോക്സ് ഫസ്റ്റ് സ്പില്ല് എപ്പിക് അടിച്ചു തുടങ്ങിയേക്കാണ്. അതാണ് അനിമേഷൻ, പച്ച അനിമേഷൻ. നമ്മുടെ ലെജൻഡ് വന്നിട്ടാണ് മൊത്തം തേപ്പാറാം നമുക്ക്. ലെജൻഡ് ബോക്സ് നോക്കാം. സ്നൈഡറോ എടുത്തു. സ്നൈഡർ എടുക്കാൻ പറഞ്ഞത് മറ്റേ നോമിനി ടിക്കറ്റ് അല്ലടാ. സ്നൈഡർ പച്ച പച്ചേ പ്രോബ്ലം കൂട്ടിയ അതേ സംഭവം തന്നെയാണ്. പച്ച അടിച്ച 5 star 5 star മത്യോസാണ് പത്താം നമ്പർ. ബർക്കാമ്പ് സ്നൈഡർ സ്നൈഡർ പത്താം നമ്പർ സ്നൈഡർ 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 ആണ്. അത് സ്ക്രീൻ വാങ്ങി പോയതാണ്. സ്നൈഡറെ കിട്ടിയ സക്സസ്ഫുൾ സ്നൈഡർ കിട്ടിയിട്ടുണ്ട്. കൂട്ടിയ നോക്കട്ടെ. എനിക്കൊരു സംശയം, ഒരു പ്രോബ്ലം കൂട്ടി. ഈക്വൽ ചാൻസ് കൂട്ടി. അത് കണക്കല്ല, ഈക്വൽ ചാൻസ് തന്നെയാണ്. ഈക്വൽ ചാൻസ് ആണ്, ഈക്വൽ ചാൻസ് ആണ്. അപ്പൊ ഇവനൊരു സ്പിൻ ചെയ്ത് പറിക്കാൻ വേണ്ടി സ്പിൻ ചെയ്തെങ്കിൽ സ്നൈഡർ കിട്ടി. എനിക്ക് വേണ്ട സ്നൈഡറായിരുന്നു. എല്ലാവർക്കും മറ്റേ ജേഴ്സി നമ്പർ ഉണ്ടായില്ലേ കഴിഞ്ഞുള്ള തന്മേശില്ലേ ജേഴ്സി ഐക്കോണിക്ക് വെറുതെ വരില്ലല്ലോ. ഐക്കോണിക്ക് നമ്മൾ എടുക്കുമ്പോഴാണ് നമ്പർ വരുന്നത്. ഞാൻ അതുപോലെ 10 പോയി വേറെ ജേഴ്സി നമ്പർ കൺസോളിൽ ഉണ്ടായിരുന്നു. ബാക്കിൽ നമ്പർ കാണിക്കും, പേര് കാണിക്കും എന്നൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിലൊന്നും കിട്ടിയില്ല. മത്യോസാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. സ്നൈഡർ അടിച്ചിട്ടുണ്ട്. പച്ചാവാണെങ്കിൽ അത്ര നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഒന്നും തരാണ്ട് കോയിൽ ഇതിനു വേണ്ടി വെച്ചാണ്. ഒരു ഗുണമില്ലാണ്ടിരിക്കണം. അപ്പൊ കറക്കാണ് കറക്കാന്ന് പറഞ്ഞത്. ലെജൻഡ് വിറപ്പിക്കലല്ല. അയ്യോ, ഗെയിം വെറുത്തോയി. ബാറ്ററി ഒക്കെ തീരാറായി. ആദ്യത്തെ കറക്കില് പച്ച. പുതിയ പ്ലെയർ ആയതുകൊണ്ട് ആദ്യമായിട്ട് വന്നോണ്ടേ ഒന്ന് കളിച്ചേ കൊള്ളാന്നുണ്ട്. പിന്നെ വെള്ളയാണ് നമുക്ക് മനസ്സിലാവട്ടെ. ഇനി ആ സാധനം ആ പോണ റൗണ്ട് പച്ചയാണെങ്കിൽ എന്നിട്ടാണ് എപ്പിക് കാർഡാണ്. ലെജൻഡറി സൗണ്ടൊക്കെ കിമ്മിന്റെ സെന്റർ കളയണില്ല. നോക്കട്ട ആറത്. അപ്പോ നമുക്ക് അയ്യോ, എനിക്ക് കിട്ടില്ല. പറഞ്ഞോണ്ടിരിക്കേണ്ടി വരും. ഗ്രീൻ അടിക്കാൻ പറഞ്ഞിട്ട് പിങ്ക് അടിക്കാൻ പറഞ്ഞോ. പച്ച ഉറപ്പാണ് എപ്പിക്ക് വാള വാള തള്ളങ്ങി 10 number ഇത് 10 മാത്രമേ ഉള്ളൂ.
ഞാനിപ്പൊ അങ്ങനെ അനിമേഷൻ ഉണ്ട്. നീ മത്യോസിനെ ഇപ്പോഴാണ് കിട്ടിയത്, ഞാൻ മത്യോസിനെ നോക്കട്ടെ. അപ്പൊ സ്നൈഡറെ കിട്ടിയ ആറ് പ്ലെയർ ചെയ്ത് പോന്നിട്ടേ ഉള്ളൂ, രണ്ട് എപ്പിക്ക് പോന്നിട്ടുണ്ട് ആ വഴി. ആദ്യമായിട്ടാണ് കിട്ടണത്. കൂട്ടിയാ നമ്മുടെ താല്പര്യം പോയി കൂട്ടിയാന്നാവോ? പച്ച കാണിക്ക് കള കള സ്കിപ്പ് ചെയ്തു. വെള്ളം കാണാൻ രസമില്ല, ഒരു ഭംഗിയിലുള്ള വെള്ളം കാണാൻ. ഓ ഇവനൊക്കെ എന്തിനാടാ ഇത്ര ഷോ? വേഗം വന്ന് പോവോ? ഇതുപോലെ ഇന്നും കൂട്ടണം. ആറ് തുലി രണ്ട് എപ്പിക്കാട്ടോ ഫസ്റ്റ്. ഇത് വൈപ്പോട്ടോ നോക്കാം. അടുത്ത അടിച്ചു വെച്ച് കുറെയല്ലേ മത്യാസാവ്. ഞാൻ എല്ലാരും തൊട്ട് നോക്കട്ടെ കേട്ടാ. ഏകദേശം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഒന്ന് പറ. ഗ്രൂപ്പിൽ ഒരാളെ ഇട്ടാറാണ് ഏറ്റവും കുറവ് കിട്ടിയാണ് ഇവന് കിട്ടിയിട്ടുണ്ട്. സ്നൈഡറായി തന്ത്രപരമായ കറക്റ്റിലൂടെ ഇന്ന് സ്നൈഡർ എടുക്കും. നീ കണ്ടാ പോയി കണ്ടുപോയി നിക്കിയതാണ് ഞാൻ മത്യാസിനെ പോയിട്ട് നോക്കാം. പച്ച 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 വെള്ള സ്റ്റേഡിയം ഇങ്ങനെയൊക്കെ നോക്കേണ്ടി വരും. ഇനി എടാ ഇനി നമുക്ക് ഫോൺ ഹാങ് ആക്കിയ പോണ അതുപോലെ ഐക്കോൺ കിട്ടി പച്ചടിയോ ട്രിക്കളൊക്കെ വെള്ള കാമിരി അസൂലല്ലേ. പറ്റേ ബേസിൽ കഴിഞ്ഞ ബേസ് തീർന്നു വെള്ളം അടിച്ചുകൊണ്ട് വരും. വെള്ളം പറ്റിയ മഞ്ഞൊക്കെ ആക്കണമായിരുന്നു. എത്ര കോയിനുണ്ട് അഭ്യർത്ഥ കറക്കൊണ്ടിരിക്കും. പിന്നോട് ചെയ്യാം സംഭവമായിട്ടുണ്ട്. ടാർഗറ്റ് മത്യാസാർന്ന് രണ്ട് പിന്നോട് ചെയ്യാൻ പോന്ന വേണ്ട. കഴിഞ്ഞ് നോക്കടാ എന്തായാലും ഞാൻ പൊക്കോളാംഷ്ടമൊന്നുമില്ല. ഇതോടി 15 സ്പിന്നാണ്. ഏറ്റവും കൂടുതൽ നാളെ കൊടുത്ത് 10,000 അടുത്ത പൈസ പൈസാറൊക്കെ തന്നെടാ. ഇതും തരൂലായിരുന്നു മാതിരി മറക്കല്ല. ഇത് അടിച്ചിറക്കാൻ എത്ര നാള് ഒരു പൈസാറ് പോയിന്നല്ലായിരുന്നു നമുക്ക് ലെജൻഡ് ബോക്സ് തുറക്കുന്നു. ഇപ്പൊ പൈസാറ് തന്നെ ഉണ്ട് എപ്പിക്കാട് നിന്നതുമാതിരി. 74 പോകേശം പോയിന്റ്. 74 പോകേശം പോയിന്റ് ആർക്ക്? ഇവന് ഞാനിത്
എന്റെ ഇഷ്ടത്തിന് ഞാൻ കസ്റ്റമൈസ് ചെയ്യും. 95 രൂപയും നാല് പൈസ അങ്ങനെ സ്വന്തമായിട്ട് ഒരു എപ്പിക്കാട് കിട്ടി. സ്വന്തമായിട്ട് ഒരു എപ്പിക്കാട് കിട്ടി. നീ ഇവിടെ നിന്ന് അങ്ങോട്ട് തേപ്പായിരിക്കും. അല്ല ആദ്യത്തെ എപ്പിക്കാടുള്ള ആദ്യത്തെ സ്പിന്നിൽ തന്നെ എപ്പിക്കാട് അടിച്ച്. അവിടെ നമുക്ക് അറിയാനും പാടില്ല അനിമേഷൻ. ഞാൻ യൂട്യൂബിൽ കണ്ടോട്ടെ ഇത് ഗ്രീൻ വന്നത്. ഞാനൊരായിരത്തഞ്ഞൂറ് ബാക്കി നോക്കട്ടെ. നാല് മണി കറക്കാം. ഞാൻ കറക്കണോ? നാല് മണി കറക്കാം. ഇത് സത്യം പറഞ്ഞത് ഇടക്കേണ്ട രീതി എന്ന് പറയുകയാണെങ്കിൽ മത്യോസിന് കിട്ടൂല. വെള്ള കളർ വരുമ്പോ പച്ച കളറൊക്കെ വെള്ളമാണെങ്കിലും പച്ച പച്ച വെള്ളം കൊള്ളാം. അനിമേഷൻ ആ സൈഡിലൊക്കെ ഒരു ഒരു ഇങ്ങനെ ഐക്കോണ പൊങ്ങിനൊരു സാധനം വേണം. ഇവിടെ ഒരു പൊങ്ങണ ഒരു സാധനം വന്ന് അന്നാലാണ് ഒന്നും ഫീൽ ആവുള്ളൂ. ഇത് നമുക്ക് ആ കറക്കൊക്കെ പോകുമ്പോൾ തന്നെയാണ് മനസ്സിലാവുന്നുണ്ട്. ഒന്നിങ്ങനെ പൊങ്ങി തന്നെ നമ്മുടെ അടുത്ത് സാധനം പറഞ്ഞിരിക്കുകയാണ്. പോകണം രണ്ട് സ്പിന്നോടും ചെയ്യാട്ടാ. വെറുത്താണ് 1500 രണ്ട് എപ്പിക്കാട് എന്താ പാട്. എന്താ പാട് അത് മതി. ഫസ്റ്റ് സ്പിന്നിലാണ് നിർത്തിയത്. വേണം നല്ല ആഗ്രഹം കണ്ടിട്ടേ എനിക്ക് ഞാൻ യൂസ് ചെയ്യണ 4-2-4 ആണ്. അതിൽ പക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് CF ഇപ്പൊ ഗോൾഡ് പോച്ചറാണ്. അവിടെ കൊണ്ടുപോയി പുള്ളിനെ ഇട്ടാ പുള്ളി ഇറങ്ങി വന്ന് നിന്ന് കളിച്ചോളൂ. ആ ഡീപ് ലൈൻ ഫോർവേർഡ് ഒരു തവണ നോക്കാം എങ്ങനെയുള്ളതെന്ന്. ലാസ്റ്റ് പിന്നെ കേട്ടാ മതി മതി ഇവനൊക്കെ മാറ്റിയ ഇവൻ പണ്ടേ മാറി നല്ല. അപ്പൊ കിട്ടൂല അഞ്ഞൂറ മതി. ലാസ്റ്റ് മതി. രണ്ട തന്നെ വലിയ കാര്യം. ഗോൾ പോസ്റ്റ് ഒക്കെ രണ്ടെണ്ണം രണ്ടെണ്ണം എല്ലാം പോണ്ടിട്ടാ. അതിൽ നമുക്ക് അന്റാർട്ടിക്കയിലൊക്കെ പോവില്ലേ. ഇതെല്ലാം ഇതിന്റെ അകത്തേക്കാ പോണേ. ആ മൊത്തം മൊത്തം ബ്ലൂ അല്ലേ. സീരിയലാണ് എല്ലാ പ്ലേസും എടുത്ത് വെച്ചാണേ. അപ്പൊ നമ്മുടെ ആദ്യത്തെ പിക്ക് ബോക്സ് തുറന്ന് തേച്ചൊന്നുമില്ല. നല്ല അടിപൊളി ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു സാധനം തുടങ്ങിട്ട് ആദ്യമായിട്ടാണ് ഒരു പുതിയ കാർഡ് കിട്ടണേ. ഒരു പൈസാറ് ഇങ്ങനെ അതിലൊരു സന്തോഷമുണ്ട്. ഞാൻ ഒമ്പൂന്ന് പുറത്ത് ഇറക്കിയതാണ് ഭാഗ്യം. പിന്നെ അങ്ങോട്ട് ഇത് കണ്ടിന്യൂ ചെയ്തിട്ടുള്ള പ്രാർത്ഥന. ഇറക്കി ഒപ്പീനിയൻസ് ഒക്കെ പറയാം. പണ്ട് എല്ലാവരും തേപ്പെന്ന് പറഞ്ഞ കമ്പനിട്ടുകൊണ്ടിരുന്നേ. അപ്പൊ എനിക്കറിയില്ല ഇനി നമുക്ക് ഭാഗ്യം കിട്ടിയതാണോ അല്ലെങ്കിൽ ഇവര് പെട്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി എനിക്ക് അറിയില്ല. അത്യാവശ്യം കിട്ടുന്നുണ്ട് പ്ലേയേഴ്സിനൊക്കെ. നിങ്ങൾ ഒപ്പീനിയൻസ് ഒക്കെ പറയാം. ഓക്കെ ബൈ.